നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമാകുന്നു. മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഉമ്മൻചാണ്ടി ഇനി കേന്ദ്ര നേതൃത്വം നിർബന്ധിക്കാനും സാധ്യതയില്ല. അതേസമയം KPCC മുൻ അധ്യക്ഷൻ VM സുധീരനോട് മത്സര രംഗത്തിറങ്ങാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. ഇതിനായി സുധീരനോട് ഡൽഹിയിലെത്താൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയായിരുന്നു. സുധീരനെ ചാലക്കുടിയിൽ മത്സരിപ്പിക്കാനാണ് നീക്കം. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ജനവിധി നേടും. തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം ഇതിനോടകം തന്നെ വേണുഗോപാൽ പൂർത്തിയാക്കി കഴിഞ്ഞു. സീറ്റിംഗ് MPമാരിൽ എറണാകുളത്ത് KV തോമസ് മത്സരിക്കുന്ന കാര്യം സംശയത്തിലാണ്. പ്രാദേശിക വികാരം എതിരായി നിൽക്കുന്ന KV തോമസിന് ഹൈക്കമാൻഡ് ഇതുവരെ പച്ചക്കൊടി കാട്ടിയിട്ടില്ല. കണ്ണൂരിൽ K സുധാകരനും ആറ്റിങ്ങൽ അടൂർ പ്രകാശും സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി. വടകരയിൽ AP അബ്ദുള്ളക്കുട്ടി, കാസർഗോഡ് സുബ്ബറായി എന്നിവരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന സാധ്യതകൾ നിരാകരിച്ച് IM വിജയൻ. താൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല, തന്നെ രാഷ്ട്രീയക്കാരനായി കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നില്ല. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തന്നെ സമീപിച്ചിരുന്നു, പല നേതാക്കളും സംസാരിച്ചിരുന്നു. എന്നാൽ ജോലി വിട്ട് ചിന്തിക്കാൻ സമയമായിട്ടില്ല. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമുള്ള കാര്യങ്ങൾ അപ്പോൾ തീരുമാനിക്കും. എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും തനിക്ക് നല്ല ബന്ധമാണ്. ജോലിയും ഫുട്ബോളും സിനിമയുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. IM വിജയൻ പിന്മാറിയതോടെ മറ്റൊരാൾക്കായുള്ള അന്വേഷണത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമാന്തര ചർച്ച കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചില്ല. ഫ്രഞ്ച് സർക്കാർ ഇടപാടിന് ഗ്യാരണ്ടി നൽകുന്നില്ലെന്ന കാര്യവും അറിയിച്ചില്ല. കരാർ ചർച്ചകളുടെ ഉത്തരവാദിത്തം പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ 7-അംഗ സംഘത്തിനെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത്. ഇതോടെ റഫാൽ ഇടപാടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കാണും. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് സമാന്തര ചർച്ചയെക്കുറിച്ച് ദ ഹിന്ദു ദിനപത്രം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് സമാന്തര ചർച്ചയുടെ വിവരങ്ങൾ കേന്ദ്രം സുപ്രീംകോടതിയിൽ അറിയിച്ചില്ലെന്ന കാര്യവും പുറത്തുവരുന്നത്. ഫ്രഞ്ച് സർക്കാർ ഇടപാടിന് സോവറിൻ ഗ്യാരണ്ടി നൽകുന്നില്ലെന്ന കാര്യവും അറിയിച്ചത് സമാന്തര ചർച്ചയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് 7-അംഗ സംഘം നടത്തിയ ചർച്ചയിൽ സോവറിൻ ഗ്യാരണ്ടി വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. സോവറിൻ ഗ്യാരണ്ടി നിലവിൽ ഇല്ലെന്ന കാര്യവും അത് സുപ്രീംകോടതിയെ അറിയിച്ചില്ലെന്നുമുള്ള വിവരമാണ് പുറത്തുവന്നിരിക്കുന്നത്. റഫാലുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കാൻ ഒരുങ്ങുകയാണ് രാഹുലും കോൺഗ്രസും. മോദിക്ക് കാവൽക്കാരന്റെയും കള്ളന്റെയും മുഖമാണെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ആക്രമണം അഴിച്ചുവിട്ടത്. ഒടുവിൽ മോദി പിടിക്കപ്പെട്ടു. താൻ പറഞ്ഞതെല്ലാം സത്യമെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് 30,000 കോടി രൂപയുടെ ഇടപാട് സുഹൃത്ത് അനിൽ അംബാനിക്ക് നൽകിയെന്ന് തെളിഞ്ഞതായും രാഹുൽ ആരോപിച്ചു. ആസാമിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധക്കാർ കരിങ്കൊടി വീശി. വിമാനത്താവളത്തിൽ നിന്ന് ഗുവാഹത്തിയിലെ രാജ്ഭവനിലേക്ക് പോകുമ്പോഴാണ് പ്രധാനമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായത്. ആസാം വിദ്യാർത്ഥി യൂണിയൻ, ക്രിഷ്ക് മുക്രി സംഗ്രമം സമിതി എന്നീ സംഘടനകളുടെ പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. ഗുവാഹത്തി യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ വെച്ച് വിദ്യാർത്ഥികളടക്കമുള്ളവരാണ് ആദ്യം പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാട്ടിയത്. തുടർന്ന് ഉസൻ ബസാളിൽ വെച്ച് ആളുകൾ മോദി തിരിച്ചു പോകുക എന്ന മുദ്രാവാക്യവുമായി രംഗത്തെത്തി. മോദിയുടെ സന്ദർശനത്തെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇവർ. ജനങ്ങളുടെ വികാരം കണക്കിലെടുക്കാതെ പൌരത്വ ഭേദഗതി ബിൽ നിയമമാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ആസാമിൽ അരങ്ങേറുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ആസാമിലെത്തിയ പ്രധാനമന്ത്രി BJPയുടെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.